The Real FM 103.6. ശ്രദ്ധ. കേരളത്തിന് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുകയാണെന്നും അടുത്ത 4 ദിവസത്തിൽ കേരളത്തിൽ മഴ ശക്തിപ്പെടുമെന്നുമാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ചക്രവാത ചുഴി എന്ന പ്രതിഭാസത്തെക്കുറിച്ച് വിവരിക്കുന്നു കുസാറ്റ് റഡാർ ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ജി മനോജ്. കേരളത്തിന്റെ മുകളിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര തീരത്തിന് സമീപവും മറ്റൊരു ചുഴി കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലത്താൽ കേരളത്തില് ശക്തമായതോ അതിശക്തമോ ആയിട്ടുള്ള മഴയാണ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. എന്തായാലും അതിതീവ്ര മഴ ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിട്ടില്ല. 24 മണിക്കൂറിനുള്ളിൽ 21 സെന്റിമീറ്ററോ അതിൽ കൂടുതലോ മഴ പെയ്താലാണ് അതിനെ അതിതീവ്ര മഴ എന്നുള്ള ഗണത്തിൽപ്പെടുത്തുക. ആ ഗണത്തിലുള്ള മഴ ഇല്ല എങ്കിൽ കൂടിയും ശക്തമോ അതിശക്തമോ ആയിട്ടുള്ള മഴ, അതായത് 7 മുതൽ 11 സെന്റിമീറ്റർ വരെയോ അല്ലെങ്കിൽ 11 മുതൽ 21 സെന്റിമീറ്റർ വരെയോ കാഠിന്യമുള്ള മഴ പെയ്യാനുള്ള സാധ്യത കേരളത്തിന്റെ പല ഭാഗത്തും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ച ജാഗ്രത അടുത്ത 2-3 ദിവസം കൂടി തുടരണം എന്നുള്ളതാണ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് വഹിക്കേണ്ട ഒരു വസ്തുത, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്തരീക്ഷ ചുഴി എന്ന് പറയുന്നത് ചുഴലിക്കാറ്റാണോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഇവ രണ്ടും രണ്ടാണ്. ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു 800-1000 ഒക്കെ കിലോമീറ്റർ വ്യാസമുള്ള വലിയ റൊട്ടേറ്റിംഗ് ക്ലൗഡ് ബാൻഡ് ആണ്. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉത്തരാർദ്ധഗോളത്തില് തോക്ക് തിരിയുന്ന ദിശയുടെ നേർ വിപരീത ദിശയിൽ ചുഴറ്റിക്കറങ്ങുന്ന വലിയ ചുഴലിക്കൊടുങ്കാറ്റാണ്. അത്തരത്തിലുള്ള ചുഴലിക്കൊടുങ്കാറ്റ് ഉണ്ടാവുന്നതും നമ്മളിപ്പോൾ പറയുന്ന ചുഴിയിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ മൺസൂൺ കാലത്ത് നിലനിൽക്കുന്ന ചുഴി ഒരു ചുഴലിക്കാറ്റേയല്ല. ചുഴലിക്കാറ്റിലെ സ്പീഡ് ഏകദേശം 100 കിലോമീറ്ററോ അതിൽ കൂടുതലോ ഒക്കെ അതിശക്തമായിട്ട് വരാം. അതുപോലെ അത് കടന്നുപോകുന്ന ഭാഗങ്ങളിൽ വലിയ നാശനഷ്ടമുണ്ടാവാം. അത്തരത്തിലുള്ള ഒരു ചുഴലിക്കാറ്റ് സാധാരണഗതിയിൽ മൺസൂൺ സമയത്ത് ഉണ്ടാവാറില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയും അതിന്റെ കെടുതികളും കണക്കിലെടുത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരുന്നു. മലപ്പുറം ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി സംസാരിക്കുന്നു ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ടി മുരളി. മലപ്പുറം ജില്ലയിലെ നിലവിലെ മഴ വളരെ ശാന്തമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. നിലവിലിപ്പോ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ്, 77 ഇൻമേറ്റ്സ് ആണ് ഇതുവരെ ഉള്ളത്. പിന്നെ വെള്ളം പൊങ്ങിയ ശേഷം അല്ലെങ്കിൽ മാറ്റേണ്ട സാഹചര്യം വന്നാൽ മുൻകരുതൽ എന്നുള്ള നിലയിൽ 19 ഫാമിലികൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഒരു ബന്ധുവീട്ടിലേക്കാണ് പോയത്. ഏകദേശം 78 വരുന്ന ആളുകൾ. എല്ലാ സംവിധാനങ്ങളും വളരെ ജാഗരൂകരായിട്ടിരിക്കുന്നു. ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ വകുപ്പുകളുടെ സേവനം അവിടെ വിനിയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. ഇപ്പോ നിലമ്പൂര് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ദുരന്ത നിവാരണ സേന 23 അംഗങ്ങളുള്ള ഒരു സേന ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും അവർ സജ്ജമാണ്. ഈ ഒരു മഴക്കാലത്ത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവരുടെ സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 429 പേർ വിവിധ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ടെന്നും പരമാവധി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായും ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ഇ അനിതകുമാരി. കോഴിക്കോട് ജില്ലയിലെ 10 ക്യാമ്പുകളാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത്. അത് കൊയിലാണ്ട് താലൂക്കില് പുരാച്ചിന്റെ തന്നെ 2 സ്ഥലത്തായിട്ടാണ് നമ്മൾ ക്യാമ്പ് വെച്ചിട്ടുള്ളത്. കോഴിക്കോട് താലൂക്കില് 2 ഉണ്ട്, 1 കൊടിയത്തൂരും 1 മടവൂരുമാണ്. ബാക്കിയുള്ള 5 ക്യാമ്പുകൾ നടത്തുന്നത് വടകര താലൂക്കിലാണ്. അപ്പൊ 5 ക്യാമ്പുകളായിട്ട് ടോട്ടൽ 429 വരെ ഇപ്പൊ നമ്മുടെ ക്യാമ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്ന് ശക്തമായ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ക്യാമ്പുകളൊന്നും വെച്ചിട്ടില്ല. അപ്പൊ എല്ലാ ക്യാമ്പുകളിലും എല്ലാ ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരെ മാറ്റിയാൽ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ റെഡിയാക്കി വെച്ചതാണ്. എവിടെയൊക്കെയാണ് ബുദ്ധിമുട്ടുള്ള ഏരിയ, ഏതൊക്കെയാണ് സ്ഥലം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ലാൻഡ് സ്ലൈഡ് ആയാലും വെള്ളപ്പൊക്കം ആയാലും എവിടെയൊക്കെയാണെങ്കിലും എല്ലാ സ്ഥലങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത സ്ഥലത്തൊക്കെ നമുക്ക് തൊട്ടടുത്തുള്ള ക്യാമ്പുകളും പ്രവർത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ സമയത്ത് കുട്ടികളെ പഠനേതര ആവശ്യങ്ങൾക്ക് പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കരുതെന്ന് നേരത്തെ ഉത്തരവുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴും ചിലയിടങ്ങളിൽ ഇത് തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇതിനെതിരെ കർശന വിലക്കേർപ്പെടുത്തിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അധ്യാപകർക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയാണ് പല പരിപാടികൾക്കും കുട്ടികളെ സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രിയുടെ നടപടി സ്വാഗതാർഹമാണെന്നും KSTA സംസ്ഥാന ട്രഷറർ TKA ഷാഫി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളെ സ്കൂൾ സമയത്ത്
സ്കൂളിനകത്തോ പുറത്തോ പരിപാടികളുടെ കാണികളായി ഉപയോഗിക്കുന്നതിനായി പ്രതികരിച്ച് കണ്ടിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സർവതോന്മുഖമായ വികസനമാണ് നമ്മുടെ വിദ്യാഭ്യാസ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി കലാ കായിക പ്രവൃത്തി പരിചയ പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും വിദ്യാഭ്യാസപരമായ പല പരിപാടികളുടെയും വിജയത്തിനായി ഏറ്റവും എളുപ്പത്തിൽ സംഘടിപ്പിക്കാവുന്നവർ എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികളെ പലരും ഉപയോഗിക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. കൂടി നിൽക്കുന്നവരെ വിളിച്ച് ഒരു സദസ്സാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഉപയോഗിക്കുന്നു. ഇത് ആ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശത്തെ തന്നെ ഹനിക്കുന്നതാണ്. കുട്ടികൾ വിദ്യാഭ്യാസം നേടേണ്ട സമയത്ത് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനമാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ ഉത്തരവുകൾ വന്നിട്ടുണ്ട്. എന്നാലും പലവിധ സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ചും ചില സ്ഥലങ്ങളിലെങ്കിലും കുട്ടികളെ പരിപാടി വിജയിപ്പിക്കാനുള്ള വെറും കാണികളായി ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് മന്ത്രി വീണ്ടും അത് ഉന്നയിച്ചത് എന്നാണ് കരുതുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് 200 പ്രവൃത്തി ദിവസമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ 200 ദിവസങ്ങളിൽ തന്നെ പലപ്പോഴും ഇത്തരം കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങൾ മറ്റു പല കാരണങ്ങളാൽ നമുക്ക് സമയം നഷ്ടപ്പെടുന്നുണ്ട്. അതും ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിപാടിക്ക് കുട്ടികൾ ക്ഷണിക്കുന്നതും അധ്യാപകരിലൊക്കെ പലവിധ സമ്മർദ്ദങ്ങളും ചെലുത്തി കുട്ടികളെ വിളിക്കുന്നതും നിരാകരിക്കാൻ തീർച്ചയായും വിദ്യാലയ അധികൃതർക്ക് മന്ത്രിയുടെ നിലപാട് ശക്തി പകരും. അവർക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പ് നൽകുക എന്നുള്ളത് സമൂഹത്തിന്റെ കടമയാണ്. പ്രവൃത്തി ദിവസം മുഴുവനായി കുട്ടികളുടെ മികവിന് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ ഈ പ്രതികരണവും തുടർന്നുള്ള പ്രവർത്തനങ്ങളും സഹായിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. സ്വന്തം ഭർത്താവിന് ഒരു തോർത്തമുണ്ട് കുളിമുറിയിൽ എത്തിക്കാൻ വൈകിയെന്ന കാരണത്താൽ. കൊണ്ടോട്ടിയിൽ ഭാര്യയെ ബെൽറ്റ് കൊണ്ടടിക്കുകയും അതിനാൽ തന്നെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്ത സംഭവം മനുഷ്യത്വരഹിതമായ തരത്തിൽ സ്ത്രീകൾക്കെതിരെ നിരന്തരം നടക്കുന്ന അതിക്രമങ്ങളുടെ പട്ടികയിലേക്ക് ഒരു കറുത്ത ഏടുകൂടിയായി. ഇക്കഴിഞ്ഞ 15-ാം തീയതിയാണ് സംഭവം നടന്നത്. കടുത്ത അക്രമത്തെ തുടർന്ന് യുവതി കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി മർദ്ദനമേൽക്കുകയായിരുന്നുവെന്നും പുറത്ത് പറയാതിരിക്കാൻ ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് കേരള വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിൽ കുളിക്കാൻ പോയ ഭർത്താവിന് തോറത്ത് എത്തിക്കാൻ വൈകിയതിന്റെ പേരിൽ ബെൽറ്റ് കൊണ്ട് അടിച്ച് ഭാര്യയുടെ കാഴ്ച പോയ ഒരു സംഭവം ഒരു സാംസ്കാരിക കേരളത്തിന് എത്രമാത്രം അതിനോട് പൊരുത്തപ്പെടാൻ സാധിക്കും എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടിയാണ് കമ്മീഷൻ വീക്ഷിക്കുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ചിത്രകോപികളായി തന്റെ ജീവിത പങ്കാളിയെ ആ പങ്കാളിയുടെ ശരീരവും മജ്ജയും മാംസവും കൊണ്ട് നിർമ്മിച്ചതാണെന്നും തന്നെ പോലെ തന്നെ മർദ്ദനമേറ്റാൽ അത് വേദനിക്കുമെന്ന് പോലും മനസ്സിലാക്കാതെയും തിരിച്ചറിയാതെയും ജീവിത പങ്കാളിയായ സ്ത്രീകളെ ഇത്രയും ക്രൂരമായി മർദ്ദിക്കുക മനുഷ്യത്വമുള്ള ആർക്കും ചേരും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു വാക്കുകൊണ്ട് സംസാരിച്ചു തീർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ശകാരത്തിൽ ഒതുക്കാൻ പറ്റുന്ന പല സംഭവങ്ങളുടെയും പേരിലാണ് അതിക്രൂരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും പല സ്ത്രീകളും വിധേയമാകുന്നു എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. മനുഷ്യത്വരഹിതമായ മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഇത്തരം പ്രവർത്തികൾ നടത്തുന്ന ആളുകളെ കുടുംബം മാത്രമല്ല സമൂഹവും ഒറ്റപ്പെടുത്തുകയും താമസം വിന മാതൃകാപരമായി ശിക്ഷിച്ച് അത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജായി മാറണം. എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടികൾ ധൈര്യപൂർവ്വം ഭർതൃഗൃഹത്തിലേക്ക് താമസിക്കാൻ ജീവിക്കാൻ പോകുന്നത്? അത്തരത്തിലേക്ക് മാതാപിതാക്കളെ ആശങ്കപ്പെടുത്തുന്ന അവസ്ഥയാണ് കേരളം പോലെ വിദ്യാഭ്യാസപരമായ സാമൂഹ്യപരമായി സാംസ്കാരികപരമായി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരായ വനിതകൾക്ക് പോലും ഭർത്താക്കന്മാരിൽ നിന്ന് നിസാര കാരണങ്ങൾക്ക് ഇതുപോലെ പീഡനമേൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഓരോ സംഭവവും നമുക്ക് വെളിച്ചത്ത് വരുന്നത്. അങ്ങനെ മർദ്ദനമേറ്റ് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ നിരാശയിൽ ആണ്ടുപോകുമ്പോഴാണ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് പെൺകുട്ടികളും സ്ത്രീകളും കടന്നുപോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇതൊരു തെറ്റായ പ്രവണതയാണ്. ഇത്തരം ക്രൂരമായ നടപടികൾക്കെതിരെ സ്ത്രീകൾക്കിടയിൽ കുടുംബിനികൾക്കിടയിൽ ഭാര്യമാർക്കിടയിൽ പൊതുസമൂഹത്തിന് ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് കേരള വനിതാ കമ്മീഷൻ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെയും ICDSന്റെയും കുടുംബശ്രീയുടെയും ആശാവർക്കർമാരുടെയും ഒക്കെ സഹകരണത്തോടുകൂടി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുകയാണ്. മനോഭാവവും ശീലവും മാറ്റി മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന തന്റെ ജീവിത പങ്കാളിയെയും ഒരു മനുഷ്യനായി കാണാൻ കഴിയുന്ന മനോഭാവത്തിലേക്ക് എന്ന് മനുഷ്യൻ മാറുന്നോ അന്ന് മാത്രമേ സ്ത്രീകൾ സുരക്ഷിതരായി എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. അതിന്റെ ഭാഗമായിട്ടാണ് വനിതാ കമ്മീഷൻ ഒരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ ഒരു മർദ്ദനമുണ്ടായി നിയമ സംവിധാനത്തിന്റെ മുന്നിലേക്ക് പോകുന്നതിന് പകരം സ്ത്രീകളെ സ്വയം പ്രതിരോധത്തിന്റെ പാഠവും ആത്മവിശ്വാസത്തിന്റെയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അടക്കമുള്ള വിഷയങ്ങളെ കുറിച്ച് ഞങ്ങൾ സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ തന്നെ വർഷങ്ങളായി ഈ സ്ത്രീ നിരന്തരമായി
ഗുരുതരമായ പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയും അതിനുശേഷവും അവരെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. അപ്പം നിർഭയമായി കുടുംബങ്ങളിൽ ജീവിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസവും ഉൾക്കരുത്തും പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വനിതാ കമ്മീഷൻ ഇത്തരത്തിലുള്ള സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാവുന്നു. അവതരണം പ്രകാശ് കരുമല, ആശയം നിർവഹണം ജോൺ കുര്യൻ. ശ്രദ്ധ.